ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മാണവസിന്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരു കാലം ഇങ്ങനെ പൊക്കി പിടിച്ചാട്ട് ആള് വെക്കുന്നുണ്ടറിയോ ഇന്ന് ഇപ്പൊ നമ്മള് നഖം എടുത്തിട്ട് നാലാമത്തെ ദിവസമാണ്. പക്ഷെ ഇന്ന് ഞാനിപ്പോ അഴിച്ചൊന്ന് ഡ്രസ് ചെയ്യാൻ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. ബ്ലഡ് വരുന്നത് നല്ലതാണെന്ന് കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു. പിന്നെ പഴുക്കത്തില്ല, പെട്ടെന്ന് കരിഞ്ഞോളൂന്ന്. പക്ഷെ മൂന്ന് ദിവസം തന്നെ നമുക്ക് അവിടെ നിന്ന് ഗുളിക തന്നിട്ടുള്ളതാണ്. ഇന്നലെ രാത്രികളിലും ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. തണുപ്പും കൂടെ തണുപ്പും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് വേദന ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുളുങ്ങുന്ന മാതിരി തോന്നുന്നു അതിനകത്തിരുന്ന്. പിന്നലെ രാത്രി നല്ല വേദനയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇനി മുറിവ് ഉള്ളിലോട്ട് കൂടെ മരുന്ന് കഴിച്ചാലാണോ പെട്ടെന്ന് കരുതുന്നേ നടത്തില്ല. എനിക്ക് തോന്നുന്നത് നേരത്തെ ഒക്കെ എടുക്കുമ്പോൾ അഞ്ചു ദിവസത്തേനും 8 ദിവസത്തേനും ഒക്കെ മരുന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ 3 ദിവസമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി അതാണോ നടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കരോട്ട് ആശുപത്രിയിൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒന്നുകൂടെ കാണിക്കാൻ. ഞാനല്ല, ഞാൻ വിചാരിച്ചു അതെ അതെ ഞാൻ പറഞ്ഞു കേട്ടോ പോകണ്ടാ പോകണ്ടാ എന്ന്. അപ്പൊ അവള് പറഞ്ഞു അമ്മ ഗവൺമെന്റ് ഇവിടുത്തെ ആശുപത്രി പോയാലും ഇത് തന്നെയല്ലേ, അപ്പൊ നമുക്കൊരു കാര്യം ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് കാണിക്കാം, കാണിച്ചിട്ട് മരുന്ന് മേടിക്കാന്ന് പറഞ്ഞോണ്ട് അവിടാണ് കേട്ടോ ഗുസ്തി പിടിച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ പോകണ്ട പോകണ്ട പോകണ്ടെന്ന് വെച്ചതാ. അപ്പം ഞാനും ആലോചിച്ചപ്പോ 3 ദിവസമല്ല, നേരത്തെയൊക്കെ ആണ്ട് 5 ദിവസത്തിനും 8 ദിവസത്തിനും ഒക്കെ മരുന്ന് തന്നേക്കുന്നത്. ഇനിയിപ്പൊ ഉള്ളിലോട്ടുള്ള മരുന്ന് കഴിച്ചാലേ കുറച്ചോളം ഒക്കെ അവള് പറഞ്ഞ ഡയലോഗാണ് ഞാൻ അടിച്ചത് കേട്ടോ. അതെ അതെ. ആ അപ്പൊ എന്തായാലും പോകാന്ന് വിചാരിച്ചു. ഞാനൊന്ന് ഡ്രസ് ചെയ്യൊക്കെ ചെയ്തു. ഇവിടെ ഒരു ഓയിൽമെന്റ് ഒക്കെ മേടിച്ചോണ്ട് ഇതൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് ഇപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അതിനെല്ലാം നല്ല വേദനയുണ്ട്. ഇങ്ങനെ ഒത്തി 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 നടക്കുമ്പോൾ നമുക്ക് പിന്നെ കാലിലേക്കൊക്കെ നീര് വരികയും ചെയ്യും. നടക്കുന്നില്ല ഇവിടെ വന്ന പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടല്ല ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ അടുത്തിട്ടേ. ആ അതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നു. ഞാനൊരു ഹോം ടൂർ ഒക്കെ ആകുമ്പോൾ ഒരു നടത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അന്നേരം വന്നില്ല. ഇത് വേദന വന്ന് എടുത്തേക്കാൻ ആ ഡോക്ടർ കൊണ്ട് കാണിച്ച് മരുന്ന് മേടിക്കാന്ന് വിചാരിച്ചപ്പോ എടുത്തേക്കാന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് എടുത്തു പോയില്ലേ. ആ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, പോയി ഒന്ന് കാണിച്ചിട്ടൊക്കെ വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ നല്ല അടിപൊളി ഹോം ടൂർ ഒക്കെ ആയിട്ട് നമ്മുടെ വീട് ഇപ്പം ടോട്ടൽ ചേഞ്ച് ആയല്ലോ. അതെ, മൊത്തത്തില് വ്യത്യാസമായി. വ്യത്യാസമായി. ആരണ്ടായി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യണം ചെയ്യണമെന്ന്. അപ്പൊ നോക്കട്ടെ അതിപ്പതിയെ ചെയ്യാം. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു ആശുപത്രിയിൽ ഒന്ന് പോയി ഡോക്ടറെ അത് കാണിച്ച് ഒന്നുകൂടെ ഡ്രസ് ചെയ്ത് ഒക്കെ വരാന്ന്. അപ്പൊ എന്നോട് നമ്മുടെ ഉഷേജിയും വിളിച്ചു പറഞ്ഞു, എടി നീ വെച്ചോണ്ടിരിക്കാതെ കൊണ്ടുപോകുന്നുണ്ടോ മര്യാദയ്ക്ക് ആശുപത്രിയിൽ നിന്ന്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് നമ്മള് ലീലാം ചേച്ചിയുടെ ബോഡി കാണാനായിട്ട് ഒന്ന് പോയി. അന്നേരം തന്നെ ഓടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു, ഒരിടത്തോട്ടും പോയില്ല. മീൻസ് ഞായറാഴ്ച ആശുപത്രി ഇല്ല. അല്ലെങ്കിലും ഇപ്പൊ ആശുപത്രി എല്ലാം എടുത്തു കളഞ്ഞ് വേറെ എന്തൊക്കെ സംഭവമൊക്കെ ആക്കി വെച്ചേക്കാണ്. ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും കുറവൊക്കെ ആണോ, എന്തായാലും ഓടി ഒന്ന് പോയി നോക്കിട്ട് വരാം. അവിടുത്തെ സാഹചര്യം ഒക്കെ എന്നാന്ന് അറിഞ്ഞിട്ട് വരാലോ. അപ്പൊ കൂട്ടൊക്കെ വരാം അല്ലേ. ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മ ഇച്ചിരി ക്രീം എന്റെ കാലം ഒന്ന് തൂത്ത് അടി എന്ന് പറഞ്ഞു. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ലേശം മതി. എന്നാന്നോ ഒരു കാണുമ്പോ ഒരു ഇത് വേണ്ടേ, ചിന്തിക്കണ്ട പാടില്ലല്ലോ. അതിന് വേണ്ടിട്ട് ഒരു ശകലം തേച്ചേക്കാൻ പറഞ്ഞു. ഇച്ചിരി ഓവറായിട്ട് ഇരിക്കട്ടെ, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കട്ടെ. ക്രീം എപ്പോഴും തേച്ചാ പൊരിഞ്ഞു പിടിക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പൊരിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരുമാതിരി വരണ്ട മാതിരി ഇരിക്കും. പക്ഷെ ശരിക്കും എന്റെ ഓയിൽ സ്കിൻ ആണ്. എന്നാലും ഇച്ചിരി അമ്മയുടെ വെള്ളം മുട്ടിച്ചേക്കല്ല്. എന്റെ സ്വഭാവം ചെറിയൊരു വീക്കം ഉണ്ട്, ഒത്തി ഒത്തി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പറത്തെ കാല് സ്ട്രോങ് ആയ്യോ ദൈവം. അയ്യോ ആ വിരലിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും ഇതാ ചേട്ടായനെ ഉണ്ടല്ലോ നിയമേ കടല കിടക്കും പാവ. എന്നോട് പറയാം, ഞാൻ സെറ്റ് ചെയ്യാനും പോയി കിടത്തോടാടി ചേട്ടായി കാലോ കൈയോ അലക്കുമ്പോ എനിക്ക് പേടിയാടേ. അപ്പത്തേനും അയ്യോ അയ്യോ നോക്കും എന്റെ പൊന്ന് സിന്ധു. ഞാനെന്നാ സെറ്റ് ചെയ്യലങ്ങാനും പോയി കിടക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, തൊടാതിരുന്ന അഞ്ചു അയല കൊത്തിട്ട് കാലൊന്നും അനക്കാൻ പറ്റില്ല. പാവോ അത് അങ്ങോട്ട് തിരിച്ച് എന്റെ കിടക്കുക. എന്നാ പോയേക്കാം. ഞാൻ പറഞ്ഞ കേട്ടോ പോണ്ട പോണ്ടാന്ന്. പക്ഷെ അവക്ക് കണ്ടിട്ടൊരു ടെൻഷനും വെപ്പാളും. നമ്മളിങ്ങനെ വലിയ വേദനയൊക്കെ സഹിച്ച് സഹിച്ച് നമുക്ക് ഇതായതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യണം. ഇപ്പൊ അമ്മൂൻ അവിടെ ചെന്നപ്പോ ഇന്നാൾ എന്നെ ചാലക്കുടി കൂടി ഒന്ന് കൊണ്ടുപോയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ അമ്മൂൻ്റെ പുറകിൽ പോകാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് കയറാൻ പൊക്കോളാം ഞാൻ പറഞ്ഞു. നമ്മുടെ മീനെയൊക്കെ കുക്ക് വരുന്നുണ്ട് കേട്ടോ. കുക്ക് ഭയങ്കര ശല്യമാണ്. മീനിൻ്റെ മണ്ട എന്നെ അടച്ചു വെക്കണം. കല്യാണി ആര്യനും ഒക്കെ അവിടെ കളിക്കുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ആശുപത്രി വന്നിട്ടുണ്ട് കേട്ടോ. വന്ന വഴിക്ക് സന്തോഷമാവനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മാവൻ്റെ അടുത്തൊക്കെ ഇറങ്ങി ഒന്ന് വർത്താനമൊക്കെ പണ്ട് ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് പോകുന്നു. അമ്മ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ.
അമ്മമാരെ കൊണ്ട് വരവെച്ചൊരു ചടങ്ങാണ് കേട്ടോ. കാര്യം ഒരു ശക്കല് സ്പീഡില വല്ലതും പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ്. ഇങ്ങനാണോ നീ വണ്ടി ഓടിക്കുന്നത്? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഇങ്ങനാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ തുടങ്ങും കേട്ടോ. അതിപ്പോ ഇവിടുത്തെ അമ്മ ആയാലും സുധാമ ആയാലും അങ്ങനെ തന്നെ കേട്ടോ. സുധാമ സൈഡിൽ ഇരുന്നിരിക്കുമ്പോ പിന്നെ റിസ്ക്കാണ്. ഇവിടെ അമ്മ സ്മൂത്ത് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പൊ അമ്മ അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലാട്ടെ. അത്യാവശ്യം ചെത്തിറക്കൊക്കെ ഉണ്ട് കേട്ടോ. ആള് പതുക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എത്രയാ നമ്പറെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞൊണ്ടി ഞൊണ്ടിയാ നടക്കുന്നത് പാവം. അതെ, ഡ്രസ്സിംഗ് റൂമിലെടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അഴിച്ചു നോക്കട്ടെ നാട്ടാ ഡോക്ടറിനെ. നല്ല ഡോക്ടറാ കേട്ടോ, നല്ല സൂപ്പർ ഡോക്ടറാ. വിച്ചുവിനെ ഒക്കെ അന്ന് നോക്കി നിൽക്കുന്ന ഡോക്ടറാ. ഐ ഡോക്ടറാ, ആ നല്ല ഡോക്ടറാ. മാറിപ്പോയി ആ വേറെ ഇതാക്കി. അതെ, അപ്പൊ അത് എന്തായാലും അഴിക്കുമ്പോ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നിരിക്കുക കേട്ടോ. അമ്മു ആ സാറിനെ നോക്കി, ഡ്രസ് ചെയ്യുന്ന സാറിനെ നോക്കി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഒരാളില്ല. നേഴ്സുമാരും ഒക്കെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ. നമ്മുടെ കുഞ്ഞുമോളേശ്വരം മോനാണ് ഇവിടെ നേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളത്. കുറേ നാളായതാണ് ആ ഒരു നേഴ്സ് ഉള്ളു. ഇപ്പം നിലവിൽ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടൊക്കെ. എത്ര പേര്? 3 പേര് 4 പേരൊക്കെ കാണുന്നതാണ്. അതെ, മോളൊക്കെ തിരക്ക് വരുന്നതാണ് കേട്ടോ. പക്ഷേ എന്നാണോ എൻ്റെ ദൈവം. കയറിയിരിക്കാൻ പറഞ്ഞു വിട്ടു കേട്ടോ. പക്ഷേ അമ്മ തന്നെ അയച്ചേക്കാം. ഓൾറെഡി അത് ഞങ്ങൾ വീട്ടിൽ വെച്ചിരുന്ന ചെറുതായിട്ട് ഇതായിരുന്നു. ആ കഴിഞ്ഞു. ആണോ? ആണോ? ചെറിയൊരു കഷ്ണം എന്നാലും വെച്ചിട്ടുണ്ട്. ചെറുതാണ്. ഇവിടെ ഇപ്പൊ നേഴ്സുമാരൊക്കെ ഭയങ്കര കുറവായോണ്ട് ഭയങ്കര ദുരിതാട്ടോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. അത് ശരിയാവും. അപ്പൊ എന്തായാലും ഡോക്ടറെയൊക്കെ വിളിച്ചിട്ട് വരട്ടെ ചേട്ടൻ. ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഡോക്ടർ ഇവിടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ നഖം ഒരു ചെറിയ ബാലൻസിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പറിച്ചാലേ റെഡിയാവുള്ളൂ. അത് അമ്മ വേദന കാരണം പറപ്പിച്ചില്ല കേട്ടോ അന്ന് ആശുപത്രിയിൽ നിന്ന്. അപ്പം അവർ പിന്നെ അത് സാരമില്ലാന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞാൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അത് പറിച്ചു കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ആള് നഖം പറിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പം ഞാനും കൂടെ ഉണ്ടത് എൻ്റെ വിഷമം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഡോക്ടറെ മരപ്പിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്നും മരപ്പിക്കത്തില്ല, ചെറിയൊരു ഇതല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് ഇങ്ങ് പോരും. അപ്പോൾ എനിക്ക് എൻ്റെ വെപ്രാളം കണ്ട് ചോര വരും എന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ വെപ്രാളം കണ്ട് ഡോക്ടർ പറഞ്ഞു മോളെന്നാൽ വെളിയിലോട്ട് നിന്നോ, കൊച്ചു വെളിയിലോട്ട് നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ, ഒരു ചേട്ടനാണ് നേഴ്സ്, ചേട്ടൻ നമുക്കറിയാമെന്നാണ് കേട്ടോ. അപ്പോൾ ആള് നഖം പറിച്ചു. അമ്മയുടെ ബി പി കുറവ് താന്ന് പോകുന്നൊക്കെ ചോദിച്ചു കേട്ടോ. ബി പിയുടെ പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് എന്നെ തോന്നുന്നു കഴിഞ്ഞിടാ അത്രേ ഉള്ളൂ, കഴിഞ്ഞു സംഭവം കഴിഞ്ഞു പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡ്രസ്സ് ചെയ്യുന്ന കാര്യമൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി വന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യം അമ്മയോട് തന്നെ ചോദിക്കാം. എൻ്റെ ചങ്കിടിക്കുമായിരുന്നു കേട്ടോ. കാര്യം എനിക്കിങ്ങനത്തെ മുറിവൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. ഒരു മുള്ളു കൊണ്ടാകുമല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കുത്തിക്കളയത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. ചേട്ടൻ നമുക്കറിയാൻ ആളാട്ടോ. അമ്മ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് വർത്തമാനമൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതിന് മുമ്പ് പറിച്ച കഥയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മോളെ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങ് പോന്നു. പിന്നെ ഇനി ഡ്രസ് ചെയ്യാൻ വേണ്ടി വരണം. ഒന്നിരാളെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യിക്കണം. കണ്ടോറാൻ പറഞ്ഞിട്ടുണ്ട്. നീ വല്ല ബി പി കുറഞ്ഞ് താഴെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ലെന്നല്ലോ അല്ലേ. എല്ലാവരും അറിയാമെന്റ് മരുന്ന് മേടിക്കാൻ പോയി നിൽക്കട്ടെ. ഇത്ര നേരം അവിടെ ഭയങ്കര ആളാണ്. അതായത് അമ്മ എന്നപ്പോഴത്തേനും ആള് പറഞ്ഞു പതിനൊന്ന് മണിയായപ്പോ 4 മണിയാണ്, 10 മിനിറ്റ് കേട്ടോ. ആ അതെ അതെ അതെ, വണ്ടിക്ക് നല്ല ഓട്ടമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കാര്യം കുറേ രക്ഷപ്പെട്ടു. ഞാനും കുറേ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഓഫീസിലൊക്കെ ഇരുന്നിട്ട് ഇവിളെ പറഞ്ഞു പറഞ്ഞു വിടുവായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ചെറിയ കാര്യത്തിനും എന്തോരം
ഉണ്ടെന്ന്. അപ്പൊ അതെന്താ കാര്യം നമ്മള് പിന്നീട് ഇറങ്ങി കേട്ടോ, നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് കൂടെ വേണ്ടിട്ട് അരച്ചിരുന്ന് നമ്മള് നേരെ ഇറങ്ങി അങ്ങോട്ടേക്കാ പോയത്. അപ്പൊ ഒരിടത്ത് കഴിയുമ്പോ അവര് പറയും അത് ഇങ്ങനെ ആയിരുന്നില്ല എഴുതേണ്ടത്, വേറെ എഴുതാ, പിന്നെ അത് മാറ്റാൻ വേണ്ടി പോയി. എന്റെ പോലെ എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ, രാവിലെ ഇച്ചിരി കാപ്പിയും കുടിച്ചിട്ട് പോയ ഞങ്ങളാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ബ്രെഡായിരുന്നു ഞാനും, ബ്രെഡും പഴവുമായിരുന്നു, ആ ഉണക്ക ബ്രെഡ് കഴിച്ചിട്ട് പോയതാ. ഇന്ന് സമയം 4 മണി. എൻ്റെ കാലിൻ്റെ നഖത്തിന് ഒരു കുറച്ചും കൂടെ പറഞ്ഞ് പോകാനുണ്ടായിരുന്നു സൈഡിൽ, അതും പറിച്ച് ഫുള്ളാക്കി ചെയ്ത് തന്നു. എന്നിട്ട് പറഞ്ഞു 2 ദിവസം നാളെ കൊണ്ടുവരട്ടെ, നാളെ കൊണ്ടുവരണം. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഇന്ന് ഡ്രസ് ചെയ്യണോന്ന് പറഞ്ഞു. പറ്റത്തില്ല, ഇവിടെ തന്നെ വന്ന് ഡ്രസ്. ഇവള് ചോദിച്ചു ഇനി ഇഞ്ചക്ഷൻ എടുക്കുമോ, ഇനി ചോറ് വരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. മയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുറച്ച് ഇരിപ്പുണ്ടോ, അത് എടുത്ത് കളയാൻ. ഞാൻ ആവുന്ന പോകുന്നത് അവിടെ വെക്കാനായിട്ടുള്ള പണി നോക്കി ഞാൻ, കരി ചെയ്യുമ്പം പറിച്ചോളാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. അല്ല, എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് സെപ്റ്റിക്കാവും, എടുത്ത് കളയണം. ഇതാരാ ഇങ്ങനെ എടുത്തു തന്നത്, അത് എടുക്കേണ്ടതാണല്ലോ മൊത്തം. ആ എന്തായാലും ഇപ്പൊ നമ്മളെല്ലാണ്ട് മൊത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു കേട്ടോ. ഇന്ന് ഈ ഇത്ര സമയം കാലം കുത്തി അതിലേ നടന്നു, ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നാവും നടത്തില്ല. എന്തായാലും ഇനിയിപ്പോ ചോറോ എന്തെങ്കിലും ഇച്ചിരി കഴിക്കട്ടെ ഞങ്ങള്, അത് കഴിഞ്ഞിട്ട് ആയിട്ടില്ല ഇനി ഒക്കെ നടക്കണം. എന്നാന്നുള്ളതൊക്കെ വഴിയെ ഞങ്ങൾ പറയാം കേട്ടോ, കാര്യങ്ങൾ എന്നാന്നൊക്കെ. അപ്പോൾ ഓരോ ഓഫീസ് കയറി ഇറങ്ങുന്ന പരിപാടിയാണ്. പഞ്ചായത്ത്, വില്ലേജ്, കൃഷിഭവൻ, അയ്യോ കൃഷിഭവനിലോട്ടാണ് നമ്മുടെ തെങ്ങിൻ്റെ ഇത് എടുത്തിട്ട് കൊടുക്കണം. ആ തെങ്ങിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു കൃഷിഭവനിൽ ചെന്നപ്പോൾ. ആ തേങ്ങ എല്ലാം അവിടെ നടന്ന് പോവല്ലേ, അപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു എല്ലായിടത്തും. പിന്നെ ഇനി ആ നാളെ നടന്നൊക്കെ ഇനി പോകേണ്ടി വരും, കാര്യങ്ങളൊന്നും ഒക്കെ ആയിട്ടില്ല. പഞ്ചായത്തിൽ പോയി നമ്മുടെ മെമ്പറെ ഒന്ന് പോടി ഞങ്ങൾ തിരിച്ചുകൂടെ വന്നു, അത് കഴിഞ്ഞ് വീണ്ടും പോയി കേട്ടോ കാണാൻ. ആ അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ വാ. ചോറ് വേണ്ട, ചോറിന് കാട്ടി പെട്ടെന്ന് തന്നെ ഒന്ന് കഴിക്കാനായിട്ട് മതി. എന്നാന്ന് ചോദിച്ചാ പഴുക്കാത്ത മേടിക്കുന്നത് നല്ലത്, രണ്ടു ദിവസം നാളെ ആകുമ്പോഴത്തേനും പഴുത്തിതാവും. ആ എന്നോട് ചോദിച്ചു നാളെ നേരം വിട്ട് ഞങ്ങൾ കാപ്പ് കുടിക്കാൻ വരാനിരിക്കുവായിരുന്നു. അനുവ് പറയാ പുട്ടല്ലേ ഞങ്ങൾക്ക് വേണ്ടത്, നാളെ പഴം പിടിച്ചിട്ട് പുട്ടല്ലേ ഇത്, കടലേ കൊച്ചാവൻ. അതെ അതെ അതെ, ഈ ഉള്ളിയോട് കാണുമ്പോ ഞാൻ എന്നാലും കാഞ്ചി അറിയാച്ചനെ ഓർക്കും. ആ ചാച്ചന് എപ്പം വന്നാലും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. അപ്പൊ ചാച്ചന് എപ്പം വന്നാലും കാഞ്ചി അറിയാച്ചൻ വന്നാൽ കൊണ്ടു തരുമായിരുന്നു ഉള്ളിവട. ആ ഉള്ളിവട ഇല്ലാതെ ഒറ്റ ദിവസം വരത്തില്ലായിരുന്നു. അതെ ചാച്ചനെയൊക്കെ അതെ അതെ. അപ്പൊ ഇതിനെല്ലാം കഴുകി ചോറ്, ചോറ് സംഭവമല്ലേ കിച്ചണി. അതെ അതെ, സാധനം കാണിച്ചത് എന്താണെന്നറിയോ, ചേട്ടായിണ്ടല്ലോ 2 ദിവസം മഴയില്ലായിരുന്നോ, അപ്പൊ കഥയൊക്കെ തുറന്നിടാതെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പെരക്കകത്തൊന്നും സ്മെല്ലാകരുതെന്ന് പറഞ്ഞ ഒരു സാമ്പ്രാണി കൊണ്ടുവന്നിട്ട്, ഒരു സാമ്പ്രാണി ഇതിനടി. ഓ മാംഗോ ബാർ നിന്നെ കാണത്തില്ല, കഥ വന്നടച്ചേ മാംഗോ ബാറും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളിന്റെ. ഓ മകള് വന്നപ്പം ആ ഞാൻ ചിന്തിക്കുവായിരുന്നേ പണ്ട് കുഞ്ഞിലേക്ക്, അല്ല ജാനിക്കുട്ടി വരുമ്പോ എപ്പോഴും പപ്പ മേടിച്ചുകൊണ്ട് വരും, അതല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നോണ്ടിപ്പോ ഒന്നും കൊണ്ടുവരത്തില്ലായിരുന്നു. ഇപ്പൊ എന്താ രണ്ടു എന്തോരം കവർ കഴിഞ്ഞു, മിനിങ്ങാനും കൊണ്ടുവന്നു, ഇന്നലെയും കൊണ്ടുവന്നു, ഞാനും ഓർത്തു കൊണ്ടുവന്നല്ലോ. തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട് തോന്നി, തിന്നല്ലേ മക്കൾ എത്ര വളർന്നാലും അമ്മയുടെ അപ്പന്റെ മനസ്സിൽ കുഞ്ഞുങ്ങളല്ലേ. ഇപ്പൊ ജാനി വളർന്ന ഇത്ര ആയെന്ന് വെച്ചാലും വിശ്വസിക്കാൻ നമുക്ക് വരില്ല, അവള് ഇന്നും കുഞ്ഞു. കമ്പിളി ആയിരിക്കും, കമ്പിളി കമ്പിളി എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ട് പിടിച്ച ചീറ്റലും തുമ്മലുമാണ് കേട്ടോ. പപ്പ വരുമ്പോ തുടങ്ങുവേ, അയ്യോ പോത്താഴ പപ്പാടെ ഒരു അഭിനയിച്ച് കാണീരുണ്ട് കേട്ടോ. കിടക്കുമ്പത്തേക്ക് അങ്ങോട്ട് തിരുമ്പോ അയ്യോ ഇങ്ങോട്ട് തിരുമ്പോ അയ്യോ ഏറ്റവും പൊക്കോളെ എന്റെ വന്നിട്ട് ഡ്രസ് മാറിയില്ല കേട്ടോ, വന്നു പിന്നെ ഒരു ഉള്ളിയുടെ പഴം പറഞ്ഞാൽ ലയിച്ചു. അന്നേരം തന്നെ ഇപ്പോൾ ഇത് അടുത്ത ഐസ്ക്രീം, നല്ല ഐസ്ക്രീം ആട്ടത്, ഭയങ്കര ടേസ്റ്റ്, നല്ലതാണോ. മയങ്കോട് എങ്ങനെയാണ് എനിക്ക് അതില്ല, ഇത് നല്ല ആണോ, പക്ഷേ ഇത് അല്പ ഇരിക്കും.
പക്ഷെ കല്യാണിക്ക് ആരും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കല്യാണിക്ക് മുങ്ങാന്നൊക്കെ ഭയങ്കര പനിയായിരുന്നു. നേരി വന്നപ്പോഴേ മുഖം ഒഴുകി ഭയങ്കര ജലദോഷമായിട്ടിരിക്കുക. കുഞ്ഞുങ്ങളല്ലേ സ്കൂളിൽ പോകാണ്ടിരിക്കേണ്ട വരും. സുന്ദമ്മയ്ക്ക് പനിയ മനയെന്ന് പറഞ്ഞു പിന്നെ കൈ വൈകല്ലോ അതുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയി. അതുകൊണ്ട് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എനിക്ക് എന്നാ ഇങ്ങനെ നിന്റെ മുമ്പ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ തുറന്നു വരും. അതുകൊണ്ട് കയറി വരുന്നതല്ലേ, പക്ഷെ കൊടുത്തില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാ അമ്മ എന്നോട് പറഞ്ഞു കേട്ടോ അവരെ വിളിക്കാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട പനിയാണ്, പിന്നെ സ്കൂളിലൊക്കെ വേണോടത്തെ അത് പിന്നെ ഭയങ്കര ദുരിതമായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഭയങ്കര ജലദോഷമായിരുന്നു. രണ്ടും നിറഞ്ഞു ഒഴുകി ഇരിക്കണ്ടായിരുന്നു അവിടെ. വയറ് കണ്ടോ, വയറല്ലേ കിടപ്പുണ്ട്. അത് ഞങ്ങൾ പറിച്ചില്ല, അത് പറിച്ചോ. ആണോ ആണോ, നല്ല തോരനായിരുന്നു. അമ്മയൊക്കെ സൂപ്പർ ആണെന്ന് നമ്മൾ വാരിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നൊക്കെ പെയിന്റ് അടിച്ചിരുന്നെങ്കിൽ അല്ലേ ഇതിനൊക്കെ. ഇന്ന് നല്ല വെയിലായിരുന്നു, ഇന്ന് വെയിലുണ്ടായിരുന്നു. ഞങ്ങള് ഞാൻ വന്നേ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടോ മുറ്റത്തോട്ട് ഇറങ്ങി. പിന്നെ രണ്ടുമൂന്ന് അടിയിലേക്ക് ഒന്ന് നടന്നിട്ട് എന്റെ ചെടിയുടെ ഒക്കെ ഒന്ന് നോക്കിട്ട് വരാം. ഒത്തിരി ദിവസമായി ഈ കാല് കെട്ടിട്ട് കയറിപ്പോ തന്നെ നോക്കിയേ ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല. കാലൊക്കെ കെട്ടി നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. വൈകിട്ടായിരിക്കും അങ്കറിയുന്നത്, എന്റെ വിവരം വൈകിട്ടായിരിക്കും. നേരത്തോട്ടൊക്കെ വീഴുന്നു. കുഞ്ഞുങ്ങളെക്കാട്ടി കഷ്ടമാണ് സമയങ്ങളിൽ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ഗൈസ്. അപ്പൊ അദ്ദേഹത്തിലോട്ട് വീഴുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, സെറ്റപ്പായി കേട്ടോ വീട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അമ്മൂൻ്റെ വീട് അടിപൊളിയാണ്. ഹോം ടൂർ ചെയ്യാൻ, ഹോം ടൂർ ചെയ്യുന്നതിനുമ്പേ ഞാൻ കുറച്ച് ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അതൊന്നും പറ്റിയില്ല. ആ പതിയെ പതി ഇത്ര ആക്കി. പിന്നെ നമ്മള് ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കും. നമ്മൾ ഇനി ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ. ഞാനേ മൂന്നാല് ദിവസം കൂടിയാ മുറ്റത്ത് ഇറങ്ങിയത്. രണ്ടു ദിവസം ഞാൻ വന്നിട്ട് മഴയായതുകൊണ്ട് വലിയ പണിയൊന്നും നന്നില്ല. ഇന്നൊന്നും മഴയില്ല, നൂറുകൂട്ട പണി. ആ ചെരുപ്പിട്ടിട്ട് അങ്ങോട്ട് പോയി അത് ചെയ്ത്, ആ ചെരുപ്പിട്ട് ഇതുപോയി ഇങ്ങോട്ടേക്ക് ചെയ്ത്. വിച്ചവരോട് ഒരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എനിക്കിനി അമ്മുവിന്റെ വീട്ടിൽ വരുമ്പോ ഒന്നെങ്കിൽ വയറിളക്കം, ഇതല്ലെങ്കിൽ വയറിളക്കം, ഇതല്ല എനിക്ക് തല കറങ്ങി ബോധം കെട്ട് കിടക്കും. അങ്ങനെ ഞാൻ അഭിനയിക്കും. വേറൊന്നല്ല എനിക്ക് പണിയെടുക്കാൻ വയ്യാതെ അല്ലെങ്കിൽ വയറിളക്കം വയറ്റിലോട്ട് പോകും, വയറ്റിലേക്ക് നോക്കും. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഇനി വരുമ്പോ മുട്ട പണി കൊടുക്കും. കിളക്കണം, പെയിന്റടിക്കണം. ഞാൻ എന്നിട്ട് മൂന്നമല്ല കണ്ടോ ഇത്രയും ഡയലോഗ് പറഞ്ഞു. എന്തിനാന്നറിയോ? ഞാൻ എന്താണ്ട് ആ ബീൻസ് നട്ടു വെച്ചൊരു വള്ളി വീശി കണ്ടോ, വള്ളി വീശി. അത് എന്നാ മുരിക്കലോട്ടൊന്ന് വെച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞാനാ. എന്റെ കാലിതായ കൊണ്ടല്ലേ, അല്ലെ ഞാൻ ഇവിടെയൊക്കെ ഇത് പറ്റുമോ? പൊരുത്തി ഇതേ നിൽക്കുന്നുണ്ടോ? ഐസ്ക്രീം കൊടുത്തിട്ട് എനിക്ക് അതുകൊണ്ട് ഒരു സങ്കടമുണ്ട്. ഏ പുഴുവോ? കാണുന്നതിനെ കൊന്നു. ഇത് ഒന്നുമില്ലെന്നേ, ഒരു കൊലയാ പോയത്. അതല്ലേ പറഞ്ഞു, അതെല്ലാം പോകുന്ന സജി പറഞ്ഞു. ഈ നിൽക്കുന്നതെല്ലാം പോകും. അതിനു മുമ്പായിട്ട് പോയി പറഞ്ഞു മരുന്ന് മേടിച്ചു, അതാ ഇന്ന് പോയത്. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്തത്. ആ അതാ പറഞ്ഞേ. ഇത് കണ്ടോ, അത് ഇതിലോട്ട് പിടിച്ച് ഒന്ന് വെച്ച് പേറ്. ആ അങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി പോയി ഇരിക്കല്ലേ. ഇച്ചിരി കൂടെ താഴേന്ന് വെച്ച് വലിച്ച് പൊട്ടിക്കരുത്. അടുത്തതൊന്നും പിടിച്ചു കൊടുക്കാറായില്ല അല്ലേ. അല്ല അപ്പുറത്തേതിനൊന്നും വള്ളി നാമ്പ് വരുന്നേ ഉള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞ് പിറ്റോ രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ കിട്ടുക. കളയും കണ്ടില്ലേ കിളത്ത് കയറുന്നേ? പെട്ടെന്ന് കളയും കിളത്ത് കയറുന്നില്ലേ? മുരിക്കിന്റെ ഇലയിലും ഇതെല്ലാം ചെത്തിക്കളണം. അത് അവൻ ചെത്തിക്കളാന്നൊക്കെ പറഞ്ഞു. ചെത്തിയില്ലല്ലോ സജി. സജി മുരിക്കിന്റെ രണ്ട് കമ്പ് വെച്ച് വെച്ചിട്ട് ബാക്കി ചെത്തിക്കളണം കത്തിക്ക. അപ്പൊ ഇതാണ് നമ്മുടെ തെങ്ങിന്റെ ഒരു അവസ്ഥ. ഇതിന്റെ ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുക്കാൻ അവനൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഈ വക ചെടികളൊക്കെ നമുക്കൊരു വിലയില്ല കേട്ടോ. പക്ഷെ കടയിൽ ചെല്ലുമ്പോഴാണ് ഇതിന്റെ റേറ്റൊക്കെ നമ്മൾ ഞെട്ടിപ്പോയി. ഈ സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ കടയില്. പപ്പ എടുത്തത് അങ്ങോട്ട് വെക്കണം, അകത്തോട്ട് വെക്കണം എന്ന് പറഞ്ഞ ഒരു ചെടി ചെടിയും കൂടെ മേടിച്ചിട്ട്. എന്ത് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ കുഞ്ഞുങ്ങൾ. അമ്മ എന്നിട്ട് പയറ് പറിക്കാന്ന് തോന്നുന്നുണ്ട്. താഴഭാഗത്തോ അവരുടെ മുറ്റത്തോ അവിടെ നിന്ന് ഉള്ള പൊടി വരെ ഞങ്ങൾ പൊട്ടിച്ചായിരുന്നു. ദേ ഇപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്, ഈ സൈഡിലൊക്കെ. ഞാൻ അന്ന് പോയി നോക്കിട്ട് വരാം. അപ്പൊ ഞാൻ എന്റെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ പയറാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും സ്വന്തമാക്കി എല്ലാ വീടിയൊക്കെ അത് ഈ ചതുരപ്പയറുള്ളതല്ല കാണിക്കാൻ വരുള്ളൂ, കാണിക്കാൻ പറ്റത്തുള്ളൂ. ആ വാടാ ഇവിടെ ചേട്ടാ, ഞാനാടാ ഞങ്ങളുടെ കല്യാണിയിലേക്ക് പോയേ. കല്യാണിന്റെ ഇറങ്ങിയാന്നോ ഇപ്പം?
കൊച്ചു ചുമ്മാ അറിഞ്ഞോ. ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങള് പോവാണ് ഗൈസ്. നാല് ഇടി കിട്ടി സമാധാനത്തോടെ ഇരിക്കണം. ഞാന് പെരക്ക് ചുറ്റിച്ചാ കിടന്നു അവരുടെ തേട് വന്നു കേട്ടോ. അടോണിയും കൂടെ അടിയായി. മുമ്പേ രാവിലെ എങ്ങാണ്ട് കല്യാണി പോയി അടോണ്ട് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ അതിന്റെ ചങ്ങണ്ടങ്ങാണ്ട് കൂട്ടും. അവൻ നോക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇവള് പോയി അടങ്ങാതെ പെരക്കാൻ തോളിച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ ഇവള് പുറത്തിറങ്ങി കണ്ടോ. ഇപ്പൊ അവള് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ അവൻ ന്യൂട്രി അവിടുന്ന് ജനലിന് അവിടെ നിന്ന് അവൻ ഇറങ്ങി വന്ന് പതിയെ ചെന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് അവളെ കൈക്കിട്ട് കൊടുക്കും. അതിപ്പോ അമ്മൂ ഇവിടെ നേണ്ടമേ കൊടുക്കുന്നമ്മേ ആണ്ട് എറിയുന്നത് ആരുടെ അവന്റെ കല്യാണി എറിയുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോലേ വിവരം അറിയില്ലേ. രാവിലെ എന്റെ ചങ്കിലിട്ടാണ് എറിയാറ്. അതിന് ഞാൻ അടുപടിയിലെ അവിടെ പറഞ്ഞത് എന്റെ കാലിന് പരിക്കല്ലേ. എന്നെ ഇപ്രാവശ്യം വിട്ടു കൊടുത്ത് ഇടുക്കി വന്ന് നാല് ഇടിയും കൊണ്ട് സമാധാനമായില്ലേ. സമാധാനമായില്ലേ. ഇല്ലനട്ടോ. പക്ഷെ ഉമ്മൻ മറ്റോ പാവാ അല്ലെ. കുഞ്ഞാണപ്പോഴും പഞ്ച എന്നോട് എന്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് നിന്ന് രണ്ടു മൂന്ന് ചെടി സിന്ധുവിന്റെ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ ഇങ്ങനെ റീൽസ് ഇട്ടിട്ടില്ലായിരുന്നോ. ശ്രുതിയും ഇടിയും കൂടെ നിൽക്കുന്ന അതെന്തിനാ കളഞ്ഞ അത് കളയണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒന്ന് രണ്ട് ചെടിയുടെ പേര് പറഞ്ഞു. അയ്യോ അതൊന്നും കളയണ്ടായിരുന്നു നല്ലതായിരുന്നു. ഇതും കളയാനും ഇവളോട് പറഞ്ഞോ. ഇത് ഞാൻ അന്ന് കണ്ടപ്പോ ഒരു ഭംഗിയില്ല. ഇപ്പൊ നോക്കിയാ നല്ല ഭംഗിയാണ്. നല്ല രസമുണ്ട്. അത് രണ്ടും കളയാൻ ഞാൻ അമ്മയോട് പറഞ്ഞു. പിടിച്ചു. ഇതല്ല ഇതല്ല അപ്പുറത്തെ ആ വലിയ ചെടിയാ പിടിച്ചേ. ഇത് ഞങ്ങള് കൊണ്ടുപോയിട്ടില്ല. ആണോ ആ പാല് കറയുണ്ട്. ഇല അടന്നു കഴിഞ്ഞാൽ വരെ അതിനൊരു പാല് വരും. അപ്പൊ കാക്കയൊക്കെ അവിടെ ഇരുന്ന് കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇറച്ചിയും മീനും ഇല്ലാത്തതൊക്കെ കൊണ്ട് നമുക്ക് നെല്ല് നെല്ല് സൂപ്പർ കറികളൊക്കെ ആ കോലുമാരികളും ഇതൊരു നേരം ശോഷിച്ചതല്ലേ മെലിഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്നൊരു സുഖം ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ അടിക്കാം. കാന്താരി അമ്മ കൊണ്ടു തന്നത് അമ്മ പറിച്ച് തന്നു വിട്ടനാ അത് കൊണ്ടുപോയിട്ട് അതും പിടിച്ചു കിട്ടും. വിച്ചു എന്നും രാവിലെ വൈകിട്ടും വിളിക്കുവേ. അമ്മ ഒന്നും തന്നെ ഒന്ന് കറി മാങ്ങ ചമ്മന്തി അല്ല അതല്ല രസം. രാവിലെ വിളിച്ചിട്ട് അമ്മ എന്താ കറി മുളക് പൊട്ടിച്ചതും കപ്പയും. അമ്മ ഉച്ചക്ക് എന്താ കറി മുളക് ചമ്മന്തിയും ചോറും. വൈകിട്ട് എന്താ ദോശയും മുളകച്ചാറും. ഈ മുളകിനൊന്ന് മാറ്റി പിടിക്കോ നീ നിന്റെ അമ്മയെ. ഒന്നും വേറെ പ്രത്യേകിച്ച് അല്ല ഞാനതങ്ങ് കളിയാക്കി പറയുന്ന ഇവിടെ കറികൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. എല്ലാ കറികളും പച്ചക്കറികളും ഉണ്ട്. അല്ല ഞാൻ പറയുന്ന മുളകിന്റെ മുളകിന്റെ തീയല് വെക്കാൻ പോകുന്നത് പയറ് വെക്കണം. ആ പയറ് കുറച്ച് വെച്ചിട്ടുണ്ട്. അത് തോരൻ വെക്കാം. പിന്നെ തൈര് ഇരിപ്പുണ്ട് നല്ല പുളിയില്ലാതെ. അപ്പൊ ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അതും കൂടെ വെച്ചിട്ട് നല്ല കാളൻ ഉണ്ടാക്കും. അത് മാത്രം മതി ചോറുണ്ണേ. ചോറുണ്ണെന്നോർക്കൂറുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ഇന്നത്തെ വിശേഷം അവസാനിപ്പിച്ചാലോ. അവസാനിപ്പിച്ചല്ലേ. അപ്പൊ ഡ്രസ്സൊക്കെ ഇടിയുണ്ട്. ക്ഷീണമുണ്ട്. കൈശാട്ടിലും പോയി കിടക്കട്ടെ കുറച്ചു നേരം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ അവരോടുകൂടെ ഒന്ന് ഇടിച്ചു കൊടുക്കാം. പിന്നെ എന്റെ കാലിന്റെ വേദനയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനും. അപ്പൊ എല്ലാവർക്കും ഒരു ചക്കരയുമ്പ എല്ലാവരും പ്രാർത്ഥിച്ചാലൊന്ന് പെട്ടെന്ന് കരിഞ്ഞു ഉറങ്ങാൻ വേണ്ടി കേട്ടോ. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും.